ഹായ് ഗൈസ് വെൽക്കം എവരിബി സിനിമ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹായ് ഗൈസ് ഞാനിന്ന് വന്നത് പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പ്രൊജക്റ്റായിരുന്നു രണ്ടാമൂഴം എന്ന സിനിമ ഈ ചിത്രം സംവിധാനം ചെയ്യാൻ ശ്രീകുമാർ മേനോൻ്റെ ഡ്രീം പ്രൊജക്ട് കൂടിയായിരുന്നു രണ്ടാമൂഴം മുഴം എം ഡി മോഹൻലാലിന് കൂട്ടുകെട്ടിൽ ആദ്യമായി ഒരുക്കാനിരുന്ന ചിത്രം കൂടിയായിരുന്നു രണ്ടാമൂഴം മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ക്ലാസിക് ഹിറ്റ് ഇല്ല എന്ന പോരായ്മ കൂടി മുൻനിർത്തിയായിരുന്നു രണ്ടാമൂഴം എന്ന മാസ്റ്റർ പ്ലാനിലേക്ക് ലാൽ കാൽ വെച്ചിരുന്നത് എന്നാൽ സംവിധായകനായി തീരുമാനിച്ചിരുന്ന ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഒഡിയൻ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം ലഭിക്കാത്തതിനെ തുടർന്ന് ഈ പ്രൊജക്റ്റിൽ നിന്നും ലാലും ശ്രീകുമാർ മേനോനും പിന്മാറുകയായിരുന്നു ഇതിനെ തുടർന്ന് ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തായിരുന്ന എം ഡിയുമായി ശ്രീകുമാർ മേനോന് ചില ഇല്ലീഗലായ വിഷയങ്ങൾ കൂടി ഉണ്ടായി എന്തായാലും ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിരിക്കുകയാണ് രണ്ടമൂഴം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എം ഡിയുടെ കയ്യിലും ഭദ്രമായിരിക്കുകയാണ് മലയാള സിനിമയുടെ ചരിത്രം മുതൽ ഇന്നുവരെ എം ഡി എന്ന മഹാപ്രതിഭ വലിയ കലാമൂല്യമുള്ള ഒരു എഴുത്തുകാരനായിരുന്നു സർഗാത്മകമായ പ്രതിഭ തിരക്കഥയ്ക്ക് പുറമെ സൂപ്പർ ഹിറ്റായ മലയാള ചിത്രങ്ങൾക്ക് സംവിധാനം കൂടി നിർവഹിച്ച വ്യക്തിയാണ് എം മലയാളത്തിൽ എം മമ്മൂട്ടി കൂട്ടുകെട്ടിലാണ് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ളത് അതും ഒന്നാം തരം എണ്ണം പറഞ്ഞ ക്ലാസിക് സൂപ്പർ ഹിറ്റുകൾ എം ഡി മമ്മൂട്ടി ഹരിഹരൻ കൂട്ടുകെട്ട് എന്നാൽ അത് വമ്പൻ സിനിമകളുടെ വിജയ ഫോർമുലയാണ് എം ഡി ഹരിഹരൻ മമ്മൂട്ടി കൂട്ടുകെട്ടിലുണ്ടായ ഒരു വടക്കൻ വീരഗാഥയും പഴശ്ശിരാജയുമെല്ലാം എക്കാലത്തും മലയാളം ഓർത്തിരിക്കുന്ന മെഗാ ഹിറ്റ് സിനിമകളാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു വിജയഗാഥ രചിക്കാൻ എം ഡിയുമായി കൂട്ടിച്ചേരണമെന്ന മോഹത്തെ തുടർന്നാണ് ലാൽ രണ്ടാമൂഴം എന്ന സിനിമയുമായി മുന്നോട്ട് പോയിരുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി ഏറെ റിസ്ക് എടുത്ത് അദ്ദേഹം ബോഡി ഷെയ്മിങ് വരെ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴും ആ പ്രൊജക്റ്റ് ആരംഭിക്കുകയാണെങ്കിൽ ലാലിന് സമ്മതം തന്നെയാണ് എന്നാൽ ത്രില്ലർ സിനിമകളുടെ ഒരുപാട് നീണ്ട നിര തന്നെയാണ് ലാലിനെ കാത്തിരിക്കുന്നത് ജിത്തു ജോസഫും തിനു പാപ്പച്ചനും ഷാജി കൈലാസ് ജോഷി എന്നീ സൂപ്പർ താരങ്ങളുടെ നിരവധി ചിത്രങ്ങളാണ് ലാലിന് വേണ്ടി കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വലിയ സിനിമ എന്ന സ്വപ്നം ലാൽ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണ് ബാറോസ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് കൂടി കടന്നിരിക്കുകയാണ് ലാൽ എന്നാൽ മലയാളത്തിൻ്റെ എഴുത്തുകാരനായ എം ഡിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമുഴം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എന്നെ ഫിനിഷ് ചെയ്തതാണ് ഈ സ്ക്രിപ്റ്റ് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നത് ഒരു തിരക്കഥാകൃത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് ഫോർവേഡ് ചെയ്യാനുള്ള ചില നീക്കങ്ങൾ അണിയറൽ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ലാലിന് സമ്മതമെങ്കിൽ മമ്മൂക്കയെ വെച്ച് ഹരിഹരൻ്റെ സംവിധാന നേതൃത്വത്തിൽ രണ്ടാം മുഴം തുടങ്ങാനുള്ള അണിയറ നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് വലിയ താരനിരയുമായി എത്തിയ ലാലിൻ്റെ ക്ലാസിക് പ്രൊജക്റ്റുകളായ ഒഡിയനും മരക്കർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ശരാശരി നിലവാരം പുലർത്തിയതിൽ ലാലിനും കടുത്ത അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാം മുഴം പോലെ വലിയ ഒരു ഒരു സിനിമയുമായി ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചും ലാലിനി ഏറെ ചിന്തിക്കേണ്ടതുണ്ട് ഈ സന്ദർഭമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടാമുഴം എന്ന സിനിമയ്ക്ക് അണിയറയിൽ മറ്റൊരു നീക്കം ആരംഭിച്ചിരിക്കുന്നത് മറ്റു സംവിധായകരുമൊത്ത് മമ്മൂക്ക ചെയ്യാനിരുന്ന ക്ലാസിക് സിനിമകളായ മരക്കാറും അതുപോലെ തന്നെ കർണൻ എന്ന സിനിമയും ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടാണ് ഭാവിയിൽ ഒരു പക്ഷേ അത്തരമൊരു പ്രൊജക്ട് പ്ലാൻ ചെയ്തേക്കാം എന്നാൽ ഉടനെ അങ്ങനെ ഒരു സിനിമയിലേക്ക് മമ്മൂക്ക വരാനുള്ള സാധ്യതകൾ ഏറെ കുറവാണ് എന്നാൽ എം ഡിയുടെ തിരക്കഥയും ഹരിഹരൻ്റെ സംവിധാനവുമായാൽ മമ്മൂക്ക ഒരു ക്ലാസിക് സൂപ്പർ ഹിറ്റിന് കൂടി റെഡിയാണ് മമ്മൂക്കയുടെ തന്നെ മറ്റൊരു ക്ലാസിക് സിനിമയായ മാമാങ്കം എന്ന സിനിമയും ബോക്സ് ഓഫീസിൽ ശരാശരി നിലവാരം പുലർത്തിയ സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകൾ ഒരുക്കുമ്പോൾ അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ചെയ്യാനാണ് മമ്മൂക്കയ്ക്ക് ഇപ്പോൾ താൽപ്പര്യം ഹിസ്റ്റോറിക്കൽ മൂവികൾ ഒരുക്കുമ്പോൾ ഒരുപാട് ക്രൗഡും സാങ്കേതിക സംവിധാനങ്ങളും ആവശ്യമാണ് പ്രധാനമായും ആ കാലഘട്ടത്തെ പുനർജനിപ്പിക്കുക എന്നത് തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ അത് വലിയൊരു ക്രൂ ആവശ്യമായി വരുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ട് അത്തരം സിനിമകൾ എടുത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഹരിഹരനെ പോലുള്ള ടീമുകളുമായി സഹകരിക്കാനാണ് മമ്മൂക്കയ്ക്ക് ഏറെ താല്പര്യം എന്നാൽ എം ഡിയുടെ രണ്ടാമൂഴം എന്ന സിനിമ ലാലിന് താല്പര്യമുണ്ടെങ്കിൽ ലാലിനെ പിണക്കിക്കൊണ്ട് ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് മമ്മൂട്ടി ഒരിക്കലും തയ്യാറാവുകയുമില്ല ലാലും മമ്മൂക്കയും തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ അങ്ങനെയാണ് എന്നാൽ എല്ലാ സാഹചര്യവും ഒത്തുവരികയാണെങ്കിൽ ഒരു പക്ഷേ രണ്ടാമൂഴം മമ്മൂക്കയെ വെച്ച് തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ രണ്ടാം രണ്ടാമൂഴം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റിൽ സാങ്കേതികമായ ചില മാറ്റങ്ങൾ വരുത്താൻ എം ഡി റെഡിയാണ് പഴശ്ശിരാജ എന്ന സിനിമയ്ക്ക് ശേഷം ശക്തമായ മറ്റൊരു പ്രമേയവുമായി വരാൻ ഹരിഹരനും കാത്തിരിക്കുകയാണ് ഒരു സിനിമ സംഭവിക്കുകയാണ് പ്രേക്ഷകർ വളരെയേറെ ആവേശത്തോടെയായിരിക്കും ഈ സിനിമയെ സ്വീകരിക്കുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇപ്പോൾ തന്നെ ഇത്തരമൊരു പ്രൊജക്ടിൻ്റെ ന്യൂസ് ലീക്കായതിനെ തുടർന്ന് ഈ പ്രൊജക്ടിൻ്റെ വാർത്തകൾ അറിയാൻ പ്രേക്ഷകർ വളരെയേറെ ആവേശം കാണിക്കുന്നുണ്ട് എന്തായാലും ലാലിൻ്റെ ആശീർവാദത്തോടെ രണ്ടാമൂഴം എന്ന സിനിമ മമ്മൂക്കയെ വെച്ച് ആരംഭിക്കുകയാണെങ്കിൽ അത് വലിയൊരു മെഗാ വിജയമാവും തന്നെയാണ്